Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any manner.
ஹாப்பி ஆனிவர்சரி. ഇത് ആരപ്പാ? രതി നിർവേദത്തിലെ രതി ചേച്ചിയോ? അത് കരീന കപൂർ ആയിട്ടാണ് തോന്നുന്നത്. ഓ, കരീന കപൂർ. ഇടി കേരളത്തിലെ പിള്ളേർക്ക് ഇന്നും ഹരം. ജയഭാരതി ചേച്ചി തന്നെ ആണോ? ആരെയാ പപ്പുവിന് വശീകരിക്കേണ്ടത്? ചേച്ചി. ഹലോ ഹലോ, ഏയ്, കാലത്തെ സൂചിച്ചിരിക്കാതെ പോയി ചായ എടുക്കടി. എനിക്ക് കക്കൂസി പോണം. കക്കൂസി പോണം. ഇങ്ങനെ അൺറൊമാൻറ്റിക്. ഹലോ മാഡം, ഞാൻ റൊമാൻറ്റിക് ആണോ എന്ന് നീ ഇന്നലെ കണ്ടല്ലേ. മാത്രമല്ല, സമയം 6:30 ആയതേ ഉള്ളൂ. മനസ്സ് വെച്ചാ ഒരു 2020-ക്കുള്ള സ്കോപ്പ് ഇനിയുണ്ട്. 2020 ജീവിതം തെണ്ടി തെണ്ടി ആവുന്നതിന് മുൻപ് മുഖം കുളിച്ച് ജോലിക്ക് പോവാൻ നോക്ക്. പാസ്പോർട്ട് റിന്യൂ എന്നിൻ്റെ തന്നിട്ട് എത്ര ദിവസമായി? ഇന്നെങ്കിലും അത് കൊടുക്കണേ. ആ, നമ്മുടെ മുംതാസ് വീണ്ടും പ്രസവിച്ചു. കൊച്ചിനെ കാണാൻ ഒരു ഗോൾഡ് റിംഗും വാങ്ങി നമുക്ക് പോകേണ്ടതാ. രൂപ 3000 പൊട്ടു. നിന്റെ മുംതാസ് ഇതും കൂടി ചേർത്ത് എത്രാമത്തെ തവണയാ? ഒന്നുകിൽ അവളോട് ഇത് നിർത്താൻ പറയണം, അല്ലെങ്കിൽ അവളുടെ ഗൾഫിലുള്ള കെട്ടിയവനോട് ഇങ്ങോട്ട് വരരുതെന്ന് പറയണം. ഓരോരുത്തന്മാർക്ക് ഇതൊരു തൊഴിലാ, കാശ് പോകുന്ന മറ്റുള്ളവരുടെ. യോ, ലൈവിന് ടൈമായി. ഇന്ന് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഉള്ളതാ. വേം വിട് വേം വിട്, പോ പോ പോ. അതെ, വാലന്റൈൻസ് ഡേക്ക് പറയാനായിട്ട് എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ സെന്റൻസ് പറഞ്ഞു തരുമോ? അയ്യോ, നേരത്തെ നീ അല്ലേ പറഞ്ഞ ഞാൻ റൊമാൻറ്റിക് അല്ലെന്ന്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ശരിയാവില്ല. ഓ, ചേച്ചി. എന്താ? ഞാൻ ആലോചിക്കട്ടെ. ലൈവിന് മുമ്പ് നിന്റെ മൊബൈൽ ചെക്ക് ചെയ്യേ. ശരിക്കും? I know you will do it. Thank you. Bye bye. എന്നതാണ് ആൽബി, നിന്റെ കമ്പനിയിൽ പുതിയ കാറ് ബുക്ക് ചെയ്തിട്ട് മാസം 3 ആയി, ഇപ്പൊ ഉടനെല്ലാം കിട്ടുമോ? റോയ്, മറ്റൊരു കാര്യം, സീരിയസ് ആണ്. ഞാൻ കോള് കോൺഫറൻസ് ചെയ്യാണ്. അളിയേ പറയേ. കോൾ കോൺഫറൻസിങ്. ഈ മദ്യനിരോധന പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഗംഭീരമാക്കണം. മാത്രമല്ല, മുഴുവൻ ചെറുപ്പക്കാർ ഇതിനകത്ത് കൊണ്ടുവരണം. അതായിരിക്കും നമ്മുടെ പരിപാടി, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളെ എല്ലാരെയും വിളിച്ചത് ഒരു കാര്യം പറയാനാ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവളെ കണ്ടു. ആരെ? നിമ്മിയെ. എടാ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്നെ അവള് കണ്ടില്ലടാ. കണ്ടാലും കണ്ടില്ലെന്ന് അവൾ നടിക്കും. പിന്നല്ലാതെ, ഒരു കാലത്ത് കോളേജിലെ ദ മോസ്റ്റ് എൻവിഡ് ലവേഴ്സ്. കോളേജിലെ ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴേ നിന്റെ കാര്യം വീട്ടിൽ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. കാത്തിരുന്ന് നിനക്ക് കിട്ടിയതോ അവളുടെ കല്യാണ കത്ത്. ആൽബി, ഡു യു സ്റ്റിൽ ലവ് ഹർ? ജീവിതത്തിൽ ആദ്യം എന്ന വാക്കിന് വല്ലാത്തൊരു അനുഭവമാണുള്ളത്. ചിലർക്കത് സന്തോഷമായിരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായി ഇഷ്ടം തോന്നുന്നൊരു മുഖം കാണും. അങ്ങനെ ഒരു മുഖം
മനസ്സിൽ ഒന്നേ കാണൂ, ഇനി എത്ര മുഖങ്ങൾ കണ്ടു മറന്നാലും. ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു അവളും എൻ്റെ ആദ്യ പ്രണയവും. കുറെ നാളായി അളിയൻ അവളെ വായി നോക്കി നടക്കുന്നു. സത്യം പറയലിയ, നിനക്കവളെ വളയ്ക്കണോ? പക്ഷേ അവളെന്നെ നോക്കണ്ടേ? അതിനെ നീ അവിടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ നേരെ നോക്കണം, അല്ലാതെ അവിടെ കുളിസിയും കാണുന്ന പോലെ ഒളിഞ്ഞും പാത്തും നോക്കിയ കാര്യം നടക്കില്ല കൂട്ടുകാരെ. എന്നാ ഒരു ഐഡിയ പറഞ്ഞ? ഐഡിയ അല്ലേ ഞാൻ പറഞ്ഞു. ഇവനെന്താ ഒന്നും മിണ്ടാത്തത്? ഇനി ഊമയാന്ന് കരുതി പിച്ചുകൊടുക്കായിരുന്ന മതിയായിരുന്നു. എന്ത് പറ്റി? വെള്ളം വേണം. ഇനി അവളുടെ ചോറ് മേടിച്ചു കഴിക്കുവോ തെണ്ടി? ആൽബി എന്നല്ലേ പേര്? കോളേജിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ നിക്ക, ഒരു ബസ്സും വന്നില്ല. വിരോധം ഇല്ലെങ്കിൽ ആൽബിക്ക് ഒരു ലിഫ്റ്റ് തരാൻ. കണ്ടോ, ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയ വലിച്ചു. അവൾ അവന്റെ ബൈക്കിൽ കയറി പോവാൻ പോവാ. അമ്മുമ്മേ, ഇതെന്റെ ഫ്രണ്ട് ആൽബി. അമ്മുമ്മ ആൽബി എവിടെ വേണമെങ്കിലും കൊണ്ടുവിടും കേട്ടോ അമ്മുമ്മ. ആൽബി, ആക്ച്വലി ഞാൻ ഇതിലെ വന്നപ്പോ ബസ് കിട്ടാതെ ഈ അമ്മുമ്മ ഇവിടെ തളർന്നിരിക്കുകയായിരുന്നു. പ്രായം ചെന്നവരെ എങ്ങനെയും സഹായിക്കണം എന്ന പപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയല്ലേ ആൽബി? വളരെ ശരിയാ. സൂക്ഷിച്ചിരിക്കണേ. അവൻ ആളും മിടുക്കന, അവളെ മാത്രമല്ല അവളുടെ അമ്മുമ്മ വളച്ചു. ആൽബി, ഇതൊന്നും ഇവിടെ വെച്ചോട്ടെ. ഓ, എന്നാ പോയിട്ട് വാട്ടോ. See you, Albie. Bye. Wow. അമ്മുമ്മേ, ബൈ, കാണാട്ടോ. ആൽബി, ഇനി മുതൽ എന്നെ കാണുമ്പോ മറഞ്ഞു നിക്കണ്ട. യു ആർ സോ ഗുഡ്. ഐ ലൈക്ക് യു. ഡേ മുരുകേഷ്, എന്നാ പ്രശ്നം? ഉനക്കൊന്നും തിരിയാതാ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റെല്ലയില്ലേ, അവളെ ഇന്നലെ ബാക്ക് ഹാൻഡിൽ വെച്ച് ഏതോ സ്ട്രേഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്തു. കേസ് മറ്റേതാ? റേപ്പ്. എന്നിട്ട് അവന്മാരെ കിട്ടിയോ? ഇല്ല, കോയമ്പത്തൂർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അവനെ ഇന്ന് കോളേജ് സ്ട്രൈക്കാ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വന്നേക്കാം. ഋഷ, അവിടെ വരട്ടെ. എന്നാലും എന്റെ അളിയാ, ഇത് കുറച്ച് കഷ്ടമായി പോയി. അവനോട് പോയി ആൽബി. നാളെ കോളേജ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ, അവനാ പെണ്ണുമായിട്ട് എവിടെ എങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. മറഞ്ഞിരുന്ന് കണ്ടപ്പോ നേരിട്ട് നോക്കാൻ പറഞ്ഞു, നേരിട്ട് കണ്ടപ്പോ മനസ്സ് പ്രണയിക്കാൻ പറഞ്ഞു, എന്നിട്ടിപ്പോ വീണ്ടും മറയാലേ. താൻ വീട്ടിലെത്തിയ നമ്മുടെ കാര്യം കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരാളുണ്ട്. പെണ്ണിന്റെ ആസ്തി നോക്കി പ്രേമിക്കുന്ന ഈ കാലത്താണ് താൻ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ സസ്പെൻസ് ആക്കി വെക്കുന്നത്. എന്റെ പപ്പയ്ക്കും മമ്മയ്ക്കും അപ്പുറമുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഒരു ദിവസം ഞാൻ ആളെയും കൂട്ടി ആൽബിയെ കാണാൻ വരും, അപ്പ അറിഞ്ഞാ മതി ആരാണെന്ന്. ചേട്ടാ, എരിവിൽ വരെ പോണം. കേറിക്കോ.
പ്ലാന്റിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് സാധ്യതകൾ മന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കവർച്ച. ഞാനൊന്ന് തൃശൂർ വരെ പോവാ, ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. തിരുവാങ്കുളം സ്വദേശിയായ ടാക്സി ഡ്രൈവർ ശ്യാമിനെയാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സിൽ സ്വർണം ഒന്നും നേടാതെ ഇന്ത്യ മടങ്ങി. ഇന്ത്യ ഒരു സ്വർണം എടുക്കുന്ന കണ്ടിട്ട് ചത്താ മതിയായിരുന്നു. കുടിക്കേ, ഇവനൊക്കെ തോറ്റിട്ട് വരുമ്പോ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്ന വെച്ചാ സ്വർണത്തിനും വില കൂടിയേ. എന്തിട്ടാ ഇപ്പൊ ചെയ്യുക? എന്തിട്ടായി നോക്കണേ? അല്ല, ഇന്നലെ രാത്രി എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിരുന്നു, ഇപ്പൊ കാണാനില്ല. നല്ല കാര്യായി, വീട്ടിൽ കയറി മോഷ്ടിക്കണ കാല പിന്നല്ലേ. അല്ല, രാത്രി എന്താ ഇവിടെ സ്കൂട്ടർ വെച്ചേ? അത് ഇന്നലെ ഒരു അത്യാവശ്യത്തിന്. ഗഡികൾ എത്തിയല്ലോ, ഇനി കാര്യം അങ്ങോട്ട് പറഞ്ഞു. നമസ്കാരമുണ്ട് സാറേ, ഈ ഗഡീന്റെ സ്കൂട്ടർ കാണാനില്ലേ? അക്കന്നാലി എടപ്പാടാ, ഇപ്പൊ ഇവിടെ നിന്നിരുന്നു. ഓ വന്നു, ഇന്ന് എന്റെ തനി സ്വഭാവ ആൽബി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. എവിടെയായിരുന്നു? ലേറ്റ് ആവുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലേ, അതിന് ഇത്ര നാളെ ഫോണിൽ വിളിച്ചോണ്ടിരുന്ന. അല്ല, ലേറ്റ് ആയപ്പോ ഞാൻ വിളിച്ചതാ. വർക്കിന്റെ ആവശ്യമായിട്ട് തൃശ്ശൂർ വരെ പോകേണ്ടി വന്നു. അതെ, വർക്ക്. അല്ലേലും ഭാര്യമാരെ വിളിച്ച ഭർത്താക്കന്മാർക്ക് എടുക്കാൻ വലിയ പ്രയാസമാ. ഇത് വല്ല സെറ്റപ്പും ആയിരുന്നിരിക്കണം വിളിക്കുന്നത്. ആ നിമിഷം ചാടി കയറി ഫോൺ എടുക്കും. ഇങ്ങനെ മദ്യിച്ചോണ്ട് വണ്ടി ഓടിക്കരുത്. മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ് ആൽബി. യുവർ പെൻ. ഓ താങ്ക്സ്. Hey. Oh. Good morning, ma'am. Morning, Albi. Albi, നമ്മുടെ സൺഡേ റിസോർട്ടിന്റെ മുതലാളി ഉണ്ടല്ലോ മാത്തൻ, പുള്ളിക്കാരനെ നമ്മുടെ പുതിയ കാറൊന്ന് കാണിക്കണം. ഏക്കും പോക്കും തിരിയാത്ത ആളാ. 50 ലക്ഷത്തിന്റെ വണ്ടി കണ്ടാലും ആദ്യം ചോദിക്കുന്നത് ലിറ്ററിന് എത്ര കിട്ടുമെന്ന്. പിന്നൊരു കാര്യം, രണ്ട് ഗുഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ പുതിയ ഇവാലിയുടെ ബുക്കിംഗ് 500 തികഞ്ഞതിന്റെ പേരിൽ കമ്പനി ഒരു ഉഗ്രം പാർട്ടി നടത്തുന്നുണ്ട്. ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. അതിലും ഗ്രേറ്റ് മറ്റൊന്നാ, ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് ആൽബിക്ക്. ഓ, താങ്ക് യു, താങ്ക് യു മാം. കൺഗ്രാറ്റുലേഷൻസ്. ആൽബി, പാർട്ടിയിൽ നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിനെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കേ ഓക്കേ. എന്റെ അമ്മേ, എന്തൊരു ഡിക്കിയാ. എന്താ സാർ? അല്ല, വണ്ടിയുടെ ഡിക്കിയുള്ള വണ്ടിയുടെ വില എന്നറിയാൻ. വിനോദ് സാർ, കം. സാറിന് ഡിക്കിയുള്ള വണ്ടി ഒന്ന് കാണിച്ചു. ആ, വരണം സാർ. എന്താ ആൽബി, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഏ, ഒന്നുമില്ല. ആ, കാര്യോൻ. ആ, ഓക്കേ. ഹലോ മാത്തൻ സാറല്ലേ?
സാർ, ഞാൻ ആൽബിയാണ്. പുതിയ വണ്ടി കാണണമെന്ന് സാർ പറഞ്ഞിരുന്നില്ലേ? ഞാനതും കൊണ്ട് വരുന്നുണ്ട് സാർ. ഓക്കെ സാർ, ഐ ജസ്റ്റ് ബി ദേർ ഫൈവ് മിനിറ്റ്സ്. ഓക്കെ. ഡേ, ഇങ്ങ വാ. ആ, നീയേ കുളിക്കത്തില്ല. ഈ വണ്ടി ഇങ്ങനൊന്ന് കഴുകൂടെ? ഇനി കഴുകിക്കോളാം സാറേ. ഓ, സർവീസ് സെന്ററിലാ. ഞാൻ നമ്മുടെ കാർ പിക്ക് ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പൊ എത്തും. ഓക്കെ, ബൈ. മാഡം, കാറ് മാറിപ്പോയി. നമ്മുടെ കാറ് ദേഹം ആ കിടക്കുന്നതാ. ഓക്കെ, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ നിമി, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് ഡ്രൈവറോട് പുറകെ വരാൻ പറഞ്ഞാൽ മതി. വിക്ടർ, ഈ കാറിന് പുറകെ വന്നാൽ മതി. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. പ്രണയം എന്ന ഈ സ്വീറ്റ് ഫീലിംഗിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അരികത്തുണ്ടായിട്ടും എന്നോടൊരു വാക്കും മിണ്ടാതെ നീ എവിടെ പറന്നകുന്നു. ഇന്ന് അതേ കാറ്റ് എന്നെ തൊട്ടുരുമി അകലുമ്പോൾ ഞാൻ കാണുന്നു അയ്യത്തും ദൂരത്ത് ആ പഴയ മുഖം. ഇവിടെ നിർത്തിയാൽ മതി. നിമി, തിരക്കില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പ്ലീസ്. എക്സ്ക്യൂസ് മീ സാർ, വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ സാറും മാഡം പങ്കെടുക്കണം. നോ താങ്ക്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിമ്മി എന്തിനാ ഷോറൂമിൽ വന്നത്? ഞങ്ങളുടെ കാറ് സർവീസ് ചെയ്യാൻ കൊടുത്തിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. ഫാമിലി? ഹേ വിഷ്ണു, ഐ നോ. കല്യാണക്കത്ത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യു ബോത്ത് ലുക്ക് വെരി ഗുഡ് ടുഗെദർ. എന്റെയും കല്യാണം കഴിഞ്ഞു, ഒരു വർഷമായി. ആൻ, അതാ കക്ഷിയുടെ പേര്. പ്രണയിക്കുക ഒരു ഭാഗ്യം, പ്രണയിക്കുന്നവരെ തന്നെ വിവാഹം കഴിക്കുക അതിലും വലിയ ഭാഗ്യം. കോളേജിലെ ലാസ്റ്റ് ഡേയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം അമ്മച്ചിയോട് പറഞ്ഞു തന്നെക്കുറിച്ച്. പക്ഷേ ഇതാണ് എൻ്റെ പെണ്ണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ അന്ന് താനില്ലായിരുന്നു. കുറേ നാൾ തൻ്റെ നമ്പറിൽ ട്രൈ ചെയ്തു. അപ്പോൾ തോന്നിയ വിഷമവും സങ്കടമൊക്കെ മാറിയത് അന്ന് പോസ്റ്റിൽ കിട്ടിയൊരു പ്രസൻ്റ് കണ്ടിട്ടാ, തൻ്റെ കല്യാണക്കത്ത്. ഹിന്ദി സിനിമയിലേതുപോലെ പഴയ കാമുകിയെ വീണ്ടും കാണുമ്പോൾ പറയുന്ന ക്ലീഷേഡ് ഡയലോഗ്. എനിക്ക് വേണമെങ്കിൽ അത് പറയാം. വൈ ലീവ് ഇറ്റ്. ഹസ്ബൻഡ് ആണല്ലേ.
പഴയ കാമുകനുമൊത്ത് ഇതുപോലൊരു ക്യാപ്പിച്ചിനോയും കുടിച്ചിരിക്കുമ്പോൾ ഏതൊരു ഭാര്യയുടെ മുഖം പതറിപ്പോകുന്നത് ഇതുപോലുള്ള കോൾ വരുമ്പോഴാണ്. എടുക്ക്. ഹലോ, ഹായ്, ഉവ്വ്, ഉടനെ എത്തും. ശരി, ഓക്കെ, മിസ് ചെയ്തോ. തൻ്റെ മുഖത്തെ റിയാക്ഷൻ കണ്ടാ തോന്നും ഞാൻ തൻ്റെ കെട്ടിയവനും അയാൾ തൻ്റെ കാമുകനുമാണെന്ന്. യു കാൻ്റ് ചേഞ്ച്. ഓഷ്, ഇറ്റ്സ് ലേറ്റ്, ഒരു ക്ലയൻറ്റിനെ കാണാനുള്ളതാ. ഞാൻ പോട്ടെ. ഒന്നുകിലും ഇവിടുത്തെ ഡസ്റ്റ്ബിന്നിലിടാം, അല്ലെങ്കിൽ ഒരു പഴയ ഫ്രണ്ടിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാം. ബൈ. ഈ ലോകത്തിലെ ഏറ്റവും സ്വീറ്റസ്റ്റ് സൈലൻസ് എന്താണെന്നറിയാമോ? ഇങ്ങനെ ചുണ്ടോട് ചുണ്ട് ചേർക്കുമ്പോഴുള്ള നിശബ്ദത. കുടിച്ചല്ലേ, അല്ലെങ്കിലും ഇങ്ങനെ കുടിക്കുമ്പോഴാണല്ലോ പത്മരാജൻ ഡയലോഗ് എല്ലാം വരുന്നത്. അതോ എട കള്ളൻ ജയകൃഷ്ണ, നിന്റെ ഉള്ളിൽ വല്ല ക്ലാരൻ കേറി കുടിയോടാ. ആ, പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഈ വർഷത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണെന്ന് അറിയാമോ? ആർക്കാ? ദി ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് ഗോസ് ടു ആൻസ് ഹസ്ബൻഡ്. വെൽക്കം ഫ്രണ്ട്സ്, ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രീമിയം കസ്റ്റമേഴ്സിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നൗ ഐ ആം പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് ദി ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അവാർഡ് ഗോസ് ടു ഔർ വൺ ആൻഡ് ഓൺലി ആൽബി. ഐ ആം നൗ കോളിംഗ് ഓൺ ആൽബി, പ്ലീസ് കം ഓവർ. ഹലോ ആൽബി, ഞാനാ. ഹായ് നിമ്മി, ഹൗ ആർ യു? എനിക്ക് നിന്നെ അർജന്റ് ആയി കാണണം. ഇപ്പൊ നിനക്കൊന്ന് വരാമോ? നീ എവിടെയാ? എരൂരിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. സോറി, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്താ കാണണമെന്ന് പറഞ്ഞു? നമ്പർ എഴുതിയ ടിഷ്യൂ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിച്ചില്ല, അതുകൊണ്ട് പഴയ സുഹൃത്തിനെ ഹെൽപ്പിന് വിളിക്കാന്ന് കരുതി. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഹലോ, കയറുന്നുണ്ടോ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ടു. എന്ത് പറ്റി ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക്? വിഷ്ണു ഒരു മണിക്കൂർ മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ ഞാനതിന് ഉത്തരം പറഞ്ഞേന്. ബട്ട് ഇനി മുതൽ അതെനിക്കൊരു അൺനോൺ ടോപ്പിക്കാണ്. ഒരുപാട് ഇഷ്ടമാണ് വിഷ്ണുവേട്ടൻ എന്നെ. പക്ഷേ ഞാൻ കണ്ട വിഷ്ണുവേട്ടൻ്റെ ഉള്ളിൽ ആരും കാണാത്ത മറ്റൊരു വിഷ്ണുവേട്ടനുണ്ടായിരുന്നു. വിഷ്ണു,
ഒരു ഉഗ്രം വണ്ടി ഒന്ന് ചാടിയിട്ടുണ്ട്. ഔഡി A6. ഓ, ഒരു ഡോക്ടറിൻ്റെതാ. വേറെ 8,000 kilometers ഓടിയിട്ടുള്ളൂ. എന്താ നോക്കുന്നോ? നോ മാൻ, സെക്കൻഡ് ഹാൻഡ് എന്ന് കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. യു നോ വൈ? ആരും ഉപയോഗിച്ചതും ഞാൻ ഉപയോഗിച്ചത് ആരെങ്കിലും ഉപയോഗിക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല. അതിപ്പോ കാറായാലും ഇതാ എന്റെ പെണ്ണായാലും. ഹലോ, ആടാ പറയേ. വൗ, സീരിയസ്ലി? അപ്പൊ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ഞാൻ പെട്ടെന്ന് തരാം. എന്താടാ? എടാ, ഒരു ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ട്. നിമീസ് പ്രെഗ്നന്റ്. ഗ്രേറ്റ് ഡൂഡ്. അല്ല, ഇത്രയും കാലം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നത് നിന്റെ പ്രോബ്ലം കൊണ്ടാണെന്നല്ലേ പറഞ്ഞിരുന്നത്? എന്നിട്ടും നിമി പ്രെഗ്നന്റ് ആയല്ലോ. മിറാക്കിൾ തന്നെ. ബോഡി ഈസ് ഗ്രേറ്റ്. ഹലോ, അപ്പൊ ശരി. ഓക്കെ, ഇതെന്ത് പറ്റി? വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഏയ് സോറി. അന്ന് മുതൽ വിഷ്ണുവേട്ടൻ മറ്റൊരാളായി മാറുകയായിരുന്നു. മനസ്സിൽ സംശയത്തിന്റെ കെട്ടുകഥകളും ചിന്തകളും മാത്രമായി ജീവിക്കുന്ന മറ്റൊരാൾ. നിമി, ഇന്നിവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. എന്താ വിഷ്ണുട്ട? ഹേയ്, നതിങ്. കുഞ്ഞെ, സാരില്ലാത്ത നേരം നോക്കി ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ആ സെക്യൂരിറ്റിയോട് പറയുന്നത് കേട്ടു. ഇത് പുറത്തു പറയാതിരിക്കാൻ അങ്ങേർക്ക് കുറെ കാശും കൊടുത്തു. എന്നാൽ ഇന്ന് വയറ് നിറഞ്ഞു. സസ്പെൻസ് കാണാം വിഷ്ണുവേട്ടാ. എന്തിനായിരുന്നു ട്രീറ്റ് പറയാം? നിമി ഡാഷ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യും. അതിനുള്ളിൽ ഒരു വൈറ്റ് കവറുണ്ട്, അതെടുക്ക്. എന്താ അത്? നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എല്ലാവർക്കും അന്ന് നമ്മൾ ട്രീറ്റ് നൽകി, നമ്മൾ ഒന്നായതിൻ്റെ ട്രീറ്റ്. ഇന്ന് നമ്മൾ പിരിയുന്നതും അതുപോലെ ട്രീറ്റിലൂടെ ആവാമെന്ന് കരുതി. വിഷ്ണുട്ടാ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. നൗ ഇറ്റ്സ് 8:30. 10:30 ഫ്ലൈറ്റിൽ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്. ദാറ്റ് മീൻസ് ടുഡേ ഈസ് അവർ ലാസ്റ്റ് ഡേ. ഇനി മുതൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഫ്ളാറ്റും കാറും ഒന്നും നിനക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ തോന്നു തന്നെ വീണ്ടും കാണണ്ടായിരുന്നു. പിരിയാൻ വേണ്ടി ഒന്നായവരാ ഞാനും വിഷ്ണുവേട്ടനും. വാക്കിന് പോയാലോ? ഇപ്പോഴോ? മഴ തോർന്നിട്ടില്ല. ഈ സമയത്തല്ലേ വാക്കിന് പോണ്ടത്?
ചിരിച്ചോ, പക്ഷെ കരഞ്ഞുകൊണ്ട് ചിരിക്കരുത്. അത് ഈ മുഖത്തിന് ചേരുന്നതല്ല. അമ്മയുടെ നാട്ടിലേക്ക് പോകാനാ പ്ലാൻ ഇട്ടത്. പക്ഷെ ഇത് ഒത്തിരി ദൂരയാ. ഇവിടെ കുറച്ചകലെ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. ഇന്നിനി അവിടെ സ്റ്റേ ചെയ്യാം. എക്സ്ക്യൂസ് മീ, മേപ്പുറത്ത് ജംഗ്ഷനിൽ പോണം. എവിടെ? മേപ്പുറത്ത് ജംഗ്ഷനിൽ. പെട്ടിങ്ങോ ശരി, ബൈ. ഓക്കേ, ബൈ. ഞാൻ കൂടെ വരാം. നിമ്മി ഡ്രോപ്പ് ചെയ്യാം. അല്ല, കുഴപ്പമില്ല, ഞാൻ വരാം. ഹെൽബി, വേണ്ട, ഞാൻ പോയിക്കോളാം. പറയുന്ന കേൾക്ക്. ഹലോ, നീ എവിടെയാ? അവളൊരു കല്യാണത്തിന് ഗുരുവായൂർ പോയിരിക്കാ. ഞാൻ വിളിച്ചിട്ട് വരേണ്ടതായിരുന്നു. ചേട്ടാ, ഇവിടെ അടുത്ത് താമസിക്കാൻ പറ്റിയ ഹോട്ടൽ വല്ലതും ഉണ്ടോ? ഇതൊരു പട്ടിക്കാട് ഏരിയ. ഇവിടെ അടുത്ത് ഒരു ഹോം സ്റ്റേ ഉണ്ട്. ആ, അത് മതി. ഇന്ന് തൽക്കാലം റൂം എടുക്കാം. ആൽബി, ബി പ്രാക്ടിക്കൽ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അതും ഈ നേരത്ത്? ഹലോ ആൻ. എന്താ ആൽബി? ഞാനിന്ന് വരാൻ വൈകും. നീ കടന്നോ. ഞാനൊന്ന് തൃശ്ശൂർ വരെ പോവാ. ഹെഡ് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ കഴിച്ചോളാം. ഓക്കെ, യു ടേക്ക് കെയർ. ആ, ഗുഡ് നൈറ്റ്. യു ടു. ആനിന്റെ അടുത്ത് നുണ പറയണ്ടായിരുന്നു. പിന്നെ തന്നെ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോണം. വാ.
സാറിന് നാളെ തിരിച്ചു പോകണമെന്നുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ മഴയത്ത് എനിക്ക് പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. വെയിറ്റിംഗ് ചാർജ് ഒന്നും തരണ്ട. എനിക്ക് റൂം വേണം. കപ്പിളാണോ? അതെ. എന്താ പേര്? ആൽബി. ഭക്ഷണം എന്തെങ്കിലും? എനിത്തിങ്. ആ, എനിത്തിങ് ലൈറ്റ്. ഞാനൊന്ന് ഓഫാണ് കേട്ടോ. വേഗം വരണ. ലഞ്ച് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ ഓക്കെ. കം സൂൺ. ബൈ ബൈ. യാ, ബൈ ബൈ. എങ്ങനെ പറയണമെന്നറിയില്ല. ബട്ട് ഐ ഹാവ് ടു സേ,
നമുക്കിടയിൽ സംഭവിച്ചത് അത് അത് പാടില്ലാത്തായിരുന്നു നിമി. ആനോടുള്ള കമ്മിറ്റ്മെന്റ്സ് പോലും ഞാൻ മറന്നു. വാട്ട് എവർ ഇറ്റ് ഇസ് നിമി, ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കണം പ്ലീസ്. നിമി, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നിമി, നിമി, എനിക്ക് വേറെ ഓട്ടോ ഉള്ളതാ, ലേറ്റ് ആവുമെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. സാറേ കാശ് ശരി ശരി. ഹലോ സാർ, റൂം സർവീസ്, യുവർ കോഫി. ഒന്നും വേണ്ട, താങ്ക്സ്. എന്നാ കുളിയാട് ആൽബി, ഇത് പെണ്ണ് കെട്ടിയിട്ടും കുളിക്കൊരു കുറവില്ല അല്ലടാ. ഞാൻ ആൽബിയെ വെറുതെ ഒന്ന് പറ്റിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? ഓ, രാവിലെ ഒരു മരണം, ഒരു മർഡർ കേസ്. ലേഡിയ കാമുകനൊപ്പം ഹോട്ടലിൽ റൂം എടുത്തു, പെണ്ണിനെ തീർത്തിട്ട് കാമുകം വലിഞ്ഞു. ഇതാ പറയുന്ന ആണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. എന്നും പിക്കപ്പെടുന്നവരുടെ സമൂഹം ആണുങ്ങളുടേത്. തച്ചോളി ചന്തുവിന്റെ കയ്യില് ഒരു ആപ്പിൾ ഐഫോണിന്റെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിലേ പുണ്യാറച്ചപ്പോ യൂട്യൂബിൽ കിടന്നേനെ. അയ്യോ, എന്റെ ചിക്കൻ കറി കർത്താവേ കരിഞ്ഞ എന്തോ. നീ വന്നേ വാ. നീ ഇന്നലെ നൈറ്റ് എവിടെയായിരുന്നു? അത് ഇന്നലെ രാത്രി കുറച്ച് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. ഓ, അടുത്ത കാലത്തായി അളിന് നൈറ്റ് വർക്ക് ഇച്ചിരി കൂടുതലാ. നീ എന്നടാ കള്ളം പറയാൻ തുടങ്ങിയത്? നീ ഇന്നലെ രാത്രി അടിച്ച് ഫിറ്റായി സ്കൂട്ടർ വഴി വെച്ചിട്ട് പോയി, എന്നിട്ട് രാവിലെ വന്ന് നോക്കുമ്പോ സ്കൂട്ടർ ഇരുന്നിടം കാലി. ഇതല്ലടാ സത്യം. അതെ എടാ, കുടിച്ച മദ്യവും കെട്ടിയ പെണ്ണും ഒരുപോലെ, ഒന്ന് വാള് വെക്കും മറ്റേത് വാളെടുക്കും. ഇതൊക്കെ കൊണ്ടല്ല അളിയ ഞാനിതുവരെ പെണ്ണ് കെട്ടാത്തത്. ആ, സ്ഥിരം വണ്ടി അടിച്ചു മാറ്റുന്ന ഒരുത്തിനെ ഇന്നലെ നൈറ്റ് പെട്രോളുകാർ പൊക്കിയിട്ടുണ്ട്. കേസ് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. നീ നാളെ വന്ന് സ്കൂട്ടർ കൊണ്ടുപോയിക്കോ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുവാ, കാണാം. ഓക്കെ. അല്ല, നീ ആ ലേഡിയെ കണ്ടോ? ഏത് ലേഡി? ആ ഹോട്ടലിൽ മരിച്ച. ഓ, അതോ? ആ ഹോട്ടൽ എന്റെ സ്റ്റേഷൻ ലിമിറ്റിലല്ല, 10-40 കിലോമീറ്റർ ദൂരെയാ. അപ്പോ നിനക്കിടപെടേണ്ടി വരില്ലല്ലേ? ആ, ഒന്നും പറയാൻ പറ്റില്ല അളിയ. ഈ പറയുന്ന കാമുകം തേണ്ടി ഇവിടെ വല്ലോളാണെങ്കിൽ എനിക്ക് പണിയാവും. അപ്പൊ ശരി, ബൈ, ടേക്ക് കെയർ, ബൈ.
മോർണിംഗ് ആൽബി. ഗുഡ് മോർണിംഗ്. കൊറിയറുണ്ട്, ഇന്നലെ വന്നതാ. ഹലോ. ഹലോ ആൽബി. ഈ ശബ്ദം ആൽബിക്ക് പരിചയം കാണില്ല, പക്ഷേ ഇനി മുതൽ പരിചയപ്പെട്ട ശബ്ദങ്ങളിൽ വെച്ച് നിനക്ക് ഏറ്റവും പരിചിതമായിരിക്കും ഈ ശബ്ദം. കാരണം ഇനി ഈ ശബ്ദമാണ് നിന്റെ നാവിഗേറ്റർ. യെസ്, ഇനി നിന്നെ ഞാൻ കളിപ്പിക്കാൻ പോവുക. ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കൂ. യു ആർ ഗോയിങ് ടു ബി മൈ മോസ്റ്റ് ഒബീഡിയന്റ് ഡോഗ്. വാട്ട് ഡു യു മീൻ? ചൂടായല്ലേ കുള്ളം. ഇപ്പോൾ നിനക്കൊരു കൊറിയർ കിട്ടിയില്ലേ? അത് നിന്റെ മുൻപിൽ തന്നെ ഉണ്ട്. എ ബ്ലൂ പാക്കറ്റ്. ആ ഉണ്ട്. അതിന് ഇനിയാണ് ട്വിസ്റ്റ്. നീ ആ കവർ തുറക്ക്. ആൻഡ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് കോൾ. ഹലോ. എന്റെ ശബ്ദത്തിന്റെ പുതിയ ആരാധകനാണ് ആൽബി, അതുകൊണ്ടല്ലേ എന്റെ കോളിനായി കാത്തിരുന്നത്. ഹു ആർ യു? ഒറ്റ വാക്കിൽ പറയാം, പാപത്തിന്റെ കച്ചവടക്കാരൻ. നിമ്മയുടെ മർഡറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. പ്രോമിസ്, ഐ സ്വേ. പ്രോമിസ് ലംഘനമാണ് വാഗ്ദാനം. അൺട്രസ്റ്റ്, അൺഫെയ്ത്ത്ഫുൾനെസ്, ഇവയൊക്കെ എന്റെ വിശ്വാസങ്ങളും. എന്നെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മുന്നിൽ കുരിശു വരച്ച് തിരുനാട്ടിയ മെഴുകുതിരിയാണ് നീ. മൈ ഹോളി കാൻഡിൽ. ഇറ്റ്സ് എ ഗെയിം, എ ഹോളി ഗെയിം. ദൈവത്തിന്റെ തിരുമുമ്പിലെ ആ ഹോളി കാൻഡിൽ എരിഞ്ഞ വരുന്ന നിമിഷങ്ങൾ മാത്രമേ ഇനി നിനക്കുള്ളൂ. And the game starts now. ഇതുപോലൊരു സി ഡി നിന്റെ വീട്ടിൽ കൊറിയറായി എത്തും 15 മിനിറ്റിനുള്ളിൽ. അതിനുള്ളിൽ ചെന്നാൽ നിനക്കത് തടയാം. So you have 15 minutes left to live. വല, എനിക്ക് വണ്ടി ഒന്ന് എടുത്തോ. താങ്ക്സ്.
കൊറിയർ ഉണ്ടല്ലേ. ആ ആൽബി. ഞാൻ ആൽബി. താങ്ക് യു. ശരി. ഇവിടെ ഒളിച്ച് നിൽക്കുവായിരുന്നല്ലേ. അല്ലേലും എനിക്ക് അറിയായിരുന്നു എന്തായാലും എത്ര തിരക്കാണേലും ആൽബി എത്തുവെന്ന്. പക്ഷെ ഇതെന്ത് കോലവാടാ. അയ്യോ ആകെ പാടെ കരിഞ്ഞുണങ്ങി. ട്രാഫിക്. ട്രാഫിക് എന്നാ പോവാം. എവിടേക്ക്? എവിടേക്കെന്നോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോഴേക്കും മറന്നോ. മുംതാസിന്റെ വീട്ടിലേക്ക്. മുംതാസിന്റെ വീട്ടിലേക്ക്. ആ എന്നാ വാ, ഇങ്ങനെ ഒരു സാധനം വാ. ഞാനും പോയി ഫ്രഷ് ആവാം. വാ ആൽബി, വേഗം റെഡിയാവും. ആൽബി, ഇതിനകത്ത് ഏതാ നല്ലത്? നിനക്ക് ഏതും ചേരും. ഓ ചുമ്മാ പറ, ഏതാ നല്ലത്? ഇത്. ഇതോ? ചേരുവോ? ചേരും, നമുക്ക് പോണ്ടേ. നീ വേഗം ചെന്ന് പോണം. ആൽബി, ജസ്റ്റ് 2 മിനിറ്റ്സ്, നീ വേഗം റെഡി ആവ്. ഗൈസ്, നമ്മുടെ സിഡാൻ മോഡലിന്റെ സെയിലിൽ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. അടുത്ത ആഴ്ചയോട് കൂടി ന്യൂ കൊമേഴ്ഷ്യൽസ് എത്തും. സെയിൽ പോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു ഏരിയ നമ്മുടെ സർവീസ് ആണ്. സർവീസിൽ എത്തുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ്. സോ എവരിതിങ് ക്ലിയർ? യെസ് മാം. ഓക്കേ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു വർക്ക്. ഹലോ, യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ആൽബി, ഹിയർ. മീ? യു ഹാവ് എൻ അർജന്റ് കോൾ. ആരാ? I don't know. It's an unknown number. Hello? I'll be kendaram coffee anishtam. Irish, Italian. Yan black inde aala. I have an idea. I'll be office le coffee maker nadthe konnu po. And make a cup of coffee for me. Aaranannu endanannu arikkada nee nadathni kaanallo. Oru vaakam repeat cheyyanda enikku ishtamalla. You got me? One cup of black coffee. With some pepper. ഇനി കുറച്ച് ലൈം ആകാം. But half. Half make me full. Coffee ready. In your sip. Come on. Enjoy it. Hot and spicy, alle. Day after tomorrow when we meet, ithilum nalloru coffee njan undaki tharum. Aa koodi kalchikku varumbol I'll be enikku vendi oru sammanam kondu varanam. Endanalle parayam. ഇല്ല, ഞാനത് ചെയ്യില്ല. I'll never do that. Okay. Then, ആ ദൃശ്യങ്ങൾ ഇനി നിനക്ക് യൂട്യൂബിൽ കാണാം. നാളെ ലോകം സെർച്ച് ചെയ്യുന്ന സ്കാൻഡൽ വീഡിയോസിന്റെ ലിസ്റ്റിൽ നീയും ഉണ്ടാവും. പിന്നെ കുടുങ്ങുന്നത് നീ മാത്രമാകില്ല. ആൻ അവളുടെ പാസ്പോർട്ട് ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇതിൽ ആനും ഇൻവോൾവ് ആവും. നാളത്തെ കുർബാനയ്ക്കുള്ള രണ്ടു മെഴുകുതിരികൾ അവൾക്കുള്ളതാണ്. ഇതാണ് ടെക്നോളജി അഡ്വാൻസ് ആയതിന്റെ ഗുണം. പ്രസിഡന്റ് ബറാക് ഒബാമ പോലും മുട്ടടിച്ചു പോകുന്നത് 2000 രൂപ മാത്രം വില വരുന്ന ഈ ഒളി ക്യാമറയ്ക്ക് മുന്നില. സോ ലെറ്റ് സ്റ്റാർട്ട്. യുവർ ക്ലോക്ക് ടിക്സ് നൗ. ഓക്കേ ഓക്കേ, ഐ'ൽ ഡു ഇറ്റ്. ഐ'ൽ ഡു ഇറ്റ്. Thank you.
കേക്ക് സ്മൂത്ത് ആയിട്ട് പോകുന്നില്ലേ? പിന്നെ ഇരിക്കടാ. എന്താണ് അണ്ണന്റെ സന്നിധാനത്തിലേക്കുള്ള ആഗമനോദ്ദേശം? ഇങ്ങനെ പോയാ ഈ സ്റ്റേഷൻ വൈകാതെ തന്നെ ഒരു ലേബർ റൂം ആകും. പുറത്തു പോകുന്ന ലേഡി കോൺസ്റ്റബിൾസിനെ കണ്ടല്ലോ. നിന്റെ സ്റ്റേഷൻ എന്താ? ലേഡീസ് ഒളിയാ? അളിയാ, അതൊരു സൈക്കോളജിയാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുകയല്ല. സൈക്കോളജി ഒടുവിൽ ഗൈനക്കോളജി ആവരുത്. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, എനിക്കൊരു പ്രൊമോഷൻ എത്തു. അത് കലക്കി. ഈ സന്തോഷത്തിന് ദയവേത് നമ്മൾ കുടിക്കരുത്. പിന്നെ എടാ, നമ്മൾ കുളിക്കണം, കേട്ടിട്ടില്ല? മദ്യസ്നാനം. പക്ഷേ എല്ലാം നിന്റെ വീട്ടില്, ആൻ വീട്ടിലുണ്ട്, അതാ കഷ്ടം. ആ ജയനെ വസുനെ ഞാൻ വിളിച്ച് പറയാം. അപ്പോ വൈകിട്ട് മദ്യസ്നാനം. ഓക്കെ ഓക്കെ, ഡൺ ഡൺ. ഓക്കെ ശരിടാ. നമ്മുടെ രാജ്യം നേരിടുന്ന മഹാവിപത്താണ് മദ്യം. സമ്പൂർണ്ണ മദ്യ നിരോധനം, അതാണെങ്കിൽ ലക്ഷ്യം. സത്യത്തിൽ ഈ മദ്യം എന്ന് പറയുന്ന ലഹരി നമ്മുടെ പുതിയ തലമുറയെ അക്ഷരാർത്ഥത്തിൽ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനെതിരെ കെ പി സി നടത്താൻ പോകുന്ന സമ്പൂർണ്ണ മദ്യ നിരോധന പ്രക്ഷോഭമാണ് വരുന്ന ആളുകളിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. താങ്ക് യു ജയശങ്കർ. കെ പി സിയുടെ ഓഫീസിൽ നിന്നും ക്യാമറാമാൻ ബിനുരാജിനോടൊപ്പം. ഓ, ഒരു വികാരമില്ലാത്ത ഈ മുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ. നീ ആരാടാ? നമ്മുടെ പ്രധാനമന്ത്രി? അതല്ല അളിയ, രണ്ടെണ്ണം വിട്ടതേ ഉള്ളൂ. മലദ്വാരം മുതൽ തലമണ്ട വരെ കത്തിപ്പോയി. ആൽബി ഓർണം കൂടെ ഒഴിച്ചേ. സാധനം ക്യൂബയാ, ക്യൂബ. എടാ, തൃക്കാക്കര അപ്പന്റെ നടയെന്ന് ത്രിമധുരവും കഴിച്ച് തിരുനെറ്റിയിൽ ചന്ദനവും തൊട്ട് പരിശുദ്ധമായ ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് മദ്യവും വാങ്ങി കഴിച്ച് എന്നിട്ട് വാളും വെച്ച് അതിൽ ഈ അക്ഷരമാല എഴുതി കളിക്കുന്നതിന്റെ സുഖം. മോനെ റോയി, നിന്റെ ഈ ഫോർ ലിക്കർ കളക്ഷനിലെ മദ്യം കഴിച്ചാൽ അത് കിട്ടില്ലടാ. രണ്ടെണ്ണടിച്ചപ്പോ തീറി, ആറെണ്ണടിച്ചപ്പോ മാറി. ബ്രദേഴ്സ്, യൂറിൻ പാസ് യൂറിൻ പോകാനല്ലേ, ഫോറിനി പോകാനെന്നല്ലോ. ഫ്ലോറിൽ പോകാതിരുന്നാ മതിയായിരുന്നു. എനിക്കൊരു സംശയം, ഇത് തലവേദനയ്ക്കുള്ള ഉള്ളി തന്നെ അല്ലേ? ഇത് കഴിച്ചാ വൈറ്റ് ലോട്ടല്ലേ പോകുന്നത്? പിന്നെ എങ്ങനെയാ തലവേദന മാറുന്നത്? നീ അത് പൊട്ടിച്ച് തല്ലെ തെച്ചോടാ. സമയം കിട്ടുമ്പോ പാർട്ടിയുടെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, വലിയ നക്കനും പോലും. നമ്മുടെ രാജ്യം കുറച്ചെങ്കിലും മിച്ചം വെച്ചേക്കണേ. അപ്പൊ ശിവരാ, ഞാൻ ഉറങ്ങുന്നു. ദാസു, നീ വരുന്നില്ലേ? ഇല്ല, പോയിക്കോ. അയ്യോ, പുഴ നീന്തി. ഇന്ന് ഞാനും റോയി അളിയനൂടെ കിടക്ക പങ്കിടാൻ തീരുമാനിച്ചു. അവനാണെങ്കിൽ അവിവാഹിത, അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്, ഒരാത്തിന് വെള്ളം, അവന്റെ കൂടെ തന്നെ ഇന്ന് തന്നെ കിടക്കണം. പിന്നെ ഛർദിക്കുക പിടിക്കുകയൊക്കെ ചെയ്താ നമ്മളെ പറയുന്ന മതിയേ. ഞാൻ ഡ്രോപ്പ് ചെയ്യാടാ. വേണ്ടടാ, ഞാൻ സ്കൂട്ടറിലായിരുന്നു. ആ എന്നപ്പോ
റൂട്ട് ചിറങ്ങ്. ഹലോ, വാട്ട്? സർ, പുലർച്ചെ പത്രമിടാൻ പോയ പയ്യന ആദ്യം കണ്ടത്. അവൻ അപ്പൊ തന്നെ ഇൻഫോം ചെയ്തു. ഇവനെ കൊല്ലാൻ മാത്രം ആരായിരിക്കൂട? ഹലോ, എന്റെ സർവീസ് ഗൺ മിസ്സായി. എന്നിട്ട്? അത് മാത്രമല്ല വിഷയം, നമ്മുടെ ജയശങ്കറിനേറ്റ ഗൺ ഷോട്ട് എന്റെ തോക്കിൽ നിന്നായിരുന്നു. എന്നെ കൊടുക്കാൻ ഏതൊരു ബാസ്റ്റർഡ് ചെയ്ത പണിയാ. ഒരു അൺനോൺ നമ്പർ, അതിൽ നിന്ന് ഈ കളി കളിക്കുന്നത്. ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. ഇത് നീ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, എങ്കിൽ ഞാൻ കുടുങ്ങും. ഞാൻ ആ എവിഡൻസിൽ നിന്നും എന്റെ ബുള്ളറ്റ് മാറ്റിയിട്ടുണ്ട്, പകരം മറ്റൊരു ബുള്ളറ്റ് വെച്ചു. ആരോ എനിക്ക് പുറകിലുണ്ട്. എന്റെ ഓരോ മൂമെന്റ്സും അവന്റെ കൺമുന്നിലുണ്ട്. കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകം വളരെ ചൂടേറിയ വിഷയമായി മാറിയിരിക്കുകയാണ്. യുവജന നേതാവും KCPയുടെ ഭാവി മധ്യ തിരുവിതാംകൂർ സ്ഥാനാർത്ഥിയുമായ ജയശങ്കറുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം പോലീസ്. നാടിനെ നടുക്കിയ ഈ വാർത്തയെക്കുറിച്ച് കമ്മീഷണർ ജോർജ് കോശിയുടെ വാക്കുകളിലേക്ക്. ഇതൊരു പ്ലാൻഡ് മർഡർ ആണ്. വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഗൺഷോട്ടായിരുന്നു മരണകാരണം. ദാറ്റ് മീൻസ് ജയശങ്കറിന് നല്ല പരിചയം അയാളാകണം ഈ കൊല. ബുള്ളറ്റ് കൊണ്ടതും അദ്ദേഹം ആ സ്പോട്ടിൽ മരിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ കൊലപാതകമാണോ ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ആ രീതിയിലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്.
പല മുതിർന്ന നേതാക്കളെയും എന്തുതന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ കാർഷിക വാർത്തയിലേക്ക് സ്വാഗതം. നല്ല ചീരനടുപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വളക്കൂറുള്ള മണ്ണിൽ ചാമ്പലും ചാണകവും ചേർന്നുള്ള മിശ്രിതമാണ് ഏറ്റവും മറ്റു. വെള്ളം നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശക്തിയായി ചീരയുടെ പേരിന് വലിയ കേടുകൾ ഉണ്ടാകാൻ. സാറേ, ഇയാളെ ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ. സാറേ, ആ റേഡിയോ എൻ്റെതാ, തെളിവ് നശിപ്പിക്കരുതെന്ന് കരുതി അത് മാറ്റാത്തത്. എന്തോ നിലവിളി കേട്ട് ഞാൻ ഓടി വന്നതാ, അപ്പോഴാ വസു സാർ ഇങ്ങനെ. ഹലോ, വസുവിനെ ഷൂട്ട് ചെയ്ത് എന്റെ അതേ തോക്കൊണ്ടാണെന്ന്. ഇനി എന്തി? ഐ ഡോണ്ട് നോ, മേ ബി ദ നെക്സ്റ്റ് ടാർഗറ്റ് വിൽ ബി യു ഓർ മീ. യുവജനനേതാവ് ജയശങ്കറിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണവും ചർച്ചകളും നിലനിൽക്കവെ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക്. ജയശങ്കറിന്റെ ഉറ്റ സുഹൃത്തും ഹോട്ടൽ വ്യവസായിയുമായ വസു എന്ന വസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വൈകിട്ട് 7 മണിയോടുകൂടി വെടിയേറ്റു മരിച്ചു. ഒരേ ദിവസം സംഭവിച്ച ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ വളരെയേറെ സാദൃശ്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ പോലീസ് രണ്ട് കൊലപാതകങ്ങൾക്കും പിന്നിൽ ഒരാൾ തന്നെയായിരിക്കും എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സാർ, വസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് എവിഡൻസ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്രായില്ലേ തമ്പിക്കോ. ശരി സാർ. ഞങ്ങൾക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ജയശങ്കർ മരിച്ചത് തന്റെ തോക്കുകൊണ്ടാണെന്നും എവിഡൻസ് ആയി കിട്ടിയ ബുള്ളറ്റ് താനാണ് മാറ്റിയതെന്നും. ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ വി വർ ജസ്റ്റ് ബിഹൈൻഡ് യു സർ. പ്ലീസ്, ഐ കൻ എക്സ്പ്ലെയിൻ.
എന്റെ ഗണ്ണ് സത്യത്തിൽ മിസ്സിംഗ് ആ സർ. സർ, ഇറ്റ്സ് മൈ ഗൺ. ഇത് എവിടെ നിന്ന് കിട്ടി? ഡോണ്ട് പ്ലേ ടു മച്ച്. ഇത് തന്റെ ജീപ്പിൽ നിന്ന് കിട്ടിയതാ സർ. പക്ഷേ എന്റെ ഗണ്ണ്. ടേക്ക് ഹിം. സാറേ, സാറേ, രാവിലെ 8 മണിയായി സാറേ. ഇന്നലെ രാത്രി സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതാ പിന്നെ രാത്രി ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയത്. ഞാനൊന്ന് മുഖം കഴിയിട്ട് വരാം. അപ്പം സാറ് വീട്ടിൽ പോണില്ലേ? ആ പോണം. അതിനും എനിക്ക് ഒന്നുകൂടെ വേണം. ആ ശരി. പെട്രോൾ വിലയിൽ വീണ്ടും വർധനയുണ്ടാകുമെന്ന് സൂചന. കേരളത്തിൽ പ്രധാനമന്ത്രി വന്നുപോയതിന് തൊട്ടു പിന്നാലെയുണ്ടായ വില വർധനവ് കേരളത്തിലെ ജനങ്ങൾക്ക് പാർട്ടിയുടെ മേലുണ്ടായിരുന്ന വിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ വീണ്ടും അഴിച്ചുപണിക്കാൻ സാധ്യത. പൊതുമുഖങ്ങൾ നിന്നോടെല്ലാം പറയാൻ തുടങ്ങായിരുന്നു. ഈ കുംഭസാരം കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ആൽബി. ഞാൻ പോവുക. ആ സീഡി ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. അത് ഞാൻ ആൽബിക്ക് തരുന്നവർ ഒരു ഔദാര്യം മാത്രമാണ്. നഗരത്തെ മുൾമുനയിൽ നിർത്തിയ യുവജന നേതാവ് ജയശങ്കറിന്റെയും ഹോട്ടൽ വ്യവസായി വസു എന്ന വസുദേവൻ നമ്പൂതിരിയുടെയും കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അൽബിടി ഒന്നും മിണ്ടാൻ നിൽക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഇരുവരുടെയും ഉറ്റച്ചങ്ങാതിയും സബ് ഇൻസ്പെക്ടറുമായ റോയ് തോമസിനെ ഈ കൊലപാതകവുമായി ബന്ധമുളവാകുന്ന വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ ഇന്ന് പുലർച്ചെ 2:30 അറസ്റ്റ് ചെയ്തു. അറസ്റ്റിന് ശേഷം ചോദ്യം ചെയ്യലിന് പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയ റോയിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. സത്യത്തിൽ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. എടാ, സത്യത്തിൽ ഇതിനെല്ലാം കാരണം അന്ന് നിന്റെ തോക്ക്. ആ തോക്ക്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ആ തോക്ക് അന്ന് രാത്രി ആരാ എടുത്തിരിക്കുക? അതല്ല, ഒരിക്കലും ഒരു അൺനോൺ നമ്പർ. അൺനോൺ നമ്പർ അവൻ ഇതെല്ലാം ചെയ്യുന്നത്. ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് റോയ്? നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വക്കീൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ ചെന്ന് അലമാരി നിന്ന് കുറച്ച് കാശ് എടുക്കണം. വക്കീലിന് കൊടുക്കാനാ. വീടിന്റെ താക്കോല് ഡോറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നീ ചെയ്തു തരണം. Thank you.
വെൽക്കം ആൽബി. ഞാൻ വാക്ക് പാലിച്ചു. നിന്നോട് പറഞ്ഞതുപോലെ ഇന്നത്തെ കൂടിക്കാഴ്ച. ഇന്നലെ വരെ നീ വേട്ടയാടപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് മുന്നിൽ നീ ഇരയെ കണ്ട വേട്ടക്കാരനാണ്. എനിക്ക് വേണ്ടത് കുറച്ച് സാവകാശമാണ്, എന്റെ വാക്കുകൾ കേൾക്കുവാനുള്ള സാവകാശം. ഈ ഗണ്ണും എന്റെ ഈ പാതി ശരീരവും മതി ഇപ്പൊ നിന്നെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ. ഏതൊരാണും അവന്റെ പെണ്ണിന് ചാർത്തി നൽകുന്നൊരു സത്യമുണ്ട്, മിന്ന് എന്ന സത്യം. പക്ഷേ ആ ഇത്തിരി പൊന്നുരുകി ചെമ്പാകാൻ അധിക സമയമൊന്നും വേണ്ട. മറ്റൊരു പെണ്ണ് വിചാരിച്ചാൽ മാത്രം മതി. നിനക്ക് സംഭവിച്ച അത് തന്നെയാണ് ആൽബി. മനം മയക്കുന്ന ഒരു പെണ്ണിന് മുന്നിൽ മയങ്ങിപ്പോയ നിന്റെ മനസ്സ്, അതായിരുന്നു എന്റെ ട്രംപ് കാർഡ്. എന്റെ വാക്കുകൾക്കനുസരിച്ച് നീ കളിച്ച നാടകത്തില് നിനക്കും നിമ്മിക്കും കൂടാതെ മറ്റൊരു കഥാപാത്രം കൂടി ഉണ്ടായിരുന്നു. ഗൗതം, വിഷ്ണു നിമ്മിയുടെ ഇല്ലാത്ത ഭർത്താവ്. യഥാർത്ഥത്തിൽ ഇത് ഗൗതം. നിന്നെ കൊടുക്കാൻ ഞങ്ങൾക്ക് നിമ്മിയിലും മികച്ച മറ്റൊരാളുണ്ടായിരുന്നില്ല. ഇവിടെ കുറച്ചകലെ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. ഹലോ, നീ എവിടെയാ? ടാക്സി ഡ്രൈവർ നിങ്ങളെ സെറ്റ് ചെയ്ത ഹോട്ടലിലെത്തിക്കും. ഹോട്ടലിലെ റൂം ബോയ് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പാക്കറ്റിൽ റെഡ് പാക്കറ്റ് ആൽബിക്ക് കൊടുക്കണം. അതിൽ റേപ്പ് ഡ്രഗ് ഉണ്ട്. അത് കഴിച്ചാൽ മിനിറ്റുകൾക്കകം അവൻ മയങ്ങി വീഴും. So he will get up any time. വേഷത്തിലെത്തി അവൾ എന്നെ ചതിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ അവളോട് ചെയ്തത്? ഒരു വലിയ കള്ളം. അതായിരുന്നു ഞങ്ങളുടെ സത്യം, ഞങ്ങളുടെ മാത്രം സത്യം. ആ സത്യം നിനക്കറിയണ്ടേ? കോളേജിലെ അവസാന ദിവസം കഴിഞ്ഞുള്ള യാത്ര നിനക്ക് ഓർമ്മയുണ്ടോ? അളിയ
അവളെ വിട്ടുപോകുന്നതിന്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. അവൻ ഓരോ വെക്കേഷനിലും വീട്ടിലേക്ക് പോകുമ്പോ ഓരോരോ മൂഡ് ഓഫാ. രമ്യ, മറിയ, മീര മൂഡ് ഓഫ് ആകാൻ ഓരോരോ കാരണങ്ങൾ. ഇതങ്ങനൊന്നുമല്ല, വളരെ സീരിയസ് ആ. നിനക്ക് കുറിച്ച് ശീലമില്ലാത്ത ബോറാക്കല്ലേ. നീ പോള. അവന്റെ മനോവിഷമം കൊണ്ടല്ലേ നീ കുടിയതാ. കുടിച്ചോടാ. പൊറിയിലൊടുത്ത് അങ്ങനെ മൂപ്പിക്കുന്നുണ്ടേ. അവനെ പിടിച്ച് കിടന്ന് ഞാൻ കിടന്നു. ആ റോയിനെ തുടങ്ങാതെ എന്നാ പിന്നെ അണ്ണാറ്റിയ ഹലോ, ഇവിടെ ക്ലിയർ ആവുന്നില്ല. ഹലോ, അതെ ഹലോ, എന്റെ വണ്ടി കംപ്ലൈന്റ് ആയി. ഹലോ ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ, ഒന്നും പറയണ്ടടാ, കാറ് കേടായി. ഡ്രൈവർ ആണെങ്കിൽ വർക്ക്ഷോപ്പുകാരനെ തപ്പിപ്പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തെങ്കും അയാള് വരുമെന്ന്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. എന്നെ ഒന്ന് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യൂ. തീർച്ചയായിട്ടും. എന്താടാ അത്? ഒന്നുമില്ല, കഷ്ടം. ഹലോ ആൽബി, ഉറങ്ങോ? ഹലോ, സാറ് നേരത്തെ ഓഫാണല്ലേ. ഒരു മിനിറ്റ്, ഞാൻ വെച്ചോളാം. വണ്ടി വീട്ടിലേക്ക് തന്നെ എത്തും, ആർക്കറിയാം. അല്ല, അപ്പൊ ഈ കാർ ആരെടുക്കും? അത് ഡ്രൈവർ വന്നെടുത്തോളൂ. ജയ, അകത്ത് കയറി ഇരിക്കണ. നല്ല ഫിറ്റാ ഇരിക്ക്, ഉള്ള നല്ലൊരു ഫിഗർ ഇരിക്ക്. ശരിയണ്ണാ. എന്താ നിർത്തിയത്? ടൈം ഫോർ നേച്ചേഴ്സ് കോൾ. പോരാ, വരണെങ്കിൽ വേണം. അലിയ, ഞാനും വരുന്നു. വാട്ടർ സ്കാസിറ്റി ഉള്ള കാലാ. ഓ, നിനക്കുള്ള പനിഷ്മെന്റ് ഉണർന്നിട്ട്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ റേഞ്ച് ഇല്ല. ഹലോ ഹലോ, ഞാനോ? ഞാനിപ്പോ ഹലോ, വാട്ട് ഹാപ്പൻ? നീ പോയി വണ്ടിയിലേക്ക്. റോയ്,
അളിയായി നീ ഞാൻ പോ. എടാ മാസ്ക് വെച്ചിട്ടാണ് അവളുടെ അടുത്ത് പോവാൻ. ഇടയ്ക്കെങ്ങനെ അവൾക്ക് ബോധം വന്ന അവളുടെ വ്യൂ പോയിന്റിൽ അവളെ റേപ്പ് ചെയ്ത് മാസ്ക് വെച്ചു സ്ട്രേഞ്ചേഴ്സ്. ഹളിയന്റെ ഏതെങ്കിലും ഐഡിയ ഇന്നുവരെ ഏക്കാതെ പോയിട്ടുണ്ടോ? നമ്മൾ ഇന്നലെ ഇന്നും തുടങ്ങിയാണ് ഈ കളി. അന്ന് കോളേജിലെ ഡ്രാമ മത്സരത്തിൽ സാറയ്ക്ക് പറ്റിയതും കോളേജിന്റെ ബാക്ക് യാർഡിൽ രമ്യക്ക് പറ്റിയതും ഇന്നും മിസ്റ്ററിയാ. അവർക്കൊക്കെ ഇന്നും അതൊക്കെ മാസ്ക് ധരിച്ച സ്ട്രേഞ്ചേഴ്സിന്റെ അറ്റാക്ക്. എന്തിന്, ഇത്രയും കാലം നമ്മുടെ കൂടെ നടന്ന ആൽബിക്ക് പോലും അറിയില്ല, പിന്നല്ലേ. ചെല്ലളിയ, ഗോ ആൻഡ് ഹാവ് സം ഫൺ. നാ ഈ മാസ്ക് കൊണ്ടുവയ്ക്കോ. ചെല്ലട. ഒന്നുകൂടെ പോയിട്ട് വരാം. അളിയ കൊള്ളാം, ഈ വയറും വെച്ചോണ്ട്. അളിയ വയറിലൊന്നും ഒരു കാര്യമില്ല. അളിയ അല്ല, അളിയ അളിയ എന്താ എന്നാടാ അവള് പ്രീതി എന്നില്ല. ഇനി എന്ത് ചെയ്യൂടാ? റിലാക്സ് എടാ, ഇത് കേരള തമിഴ്നാട് ബോർഡറാ. ഇവിടുന്ന് 100 മീറ്റർ പോയാ കൊടും കാടാ. കടുവയും പുലിയൊക്കെറങ്ങുന്ന കാട്. ഇവളുടെ പൊടി പോലും ഇനി ആരും കാണില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ട് ആവണം. എടാ നാളെ ആൽബി ചോദിച്ചാ നമ്മൾ എന്ത് പറയും? എടാ ഒന്നും സംഭവിക്കില്ല. കാറിന്റെ റേഡിയേറ്റർ ഹോസ് കട്ട് ചെയ്ത് അവളെ വഴിയിലാക്കാനും ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് മിക്സ് ചെയ്ത് അവനെ ഈ അവസ്ഥയിലാക്കാനും നമുക്കറിയാമെങ്കില് ഇതും ഈസിയായി നമ്മൾ ഹാൻഡിൽ ചെയ്യും. എടാ നമ്മൾ പറയുന്നതിനപ്പുറം ആൽബിക്ക് ഒന്നുമില്ല. നിമ്മിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നു. കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നു. വിശ്വാസത്തിന് ഒരു ഫേക്ക് കല്യാണ കത്ത് അവന്റെ അഡ്രസ്സിലേക്ക് നമ്മൾ അയക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എടാ ഓക്കേ വാടാ. ഓക്കേ I won't believe this. No. I won't believe this. നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? നീ ഒരിക്കൽ സ്നേഹിച്ച നിന്റെ നിമ്മി ഇന്ന് നിനക്കൊരു ഓർമ്മ മാത്ര. എന്നാ ആ ഓർമ്മയാ എന്നെ ഇത്രയും കാലം ജീവിപ്പിച്ചത്. സ്വന്തം മകള് റേപ്പ് ചെയ്യപ്പെടുന്നത് വിറ്റ്നസ് ചെയ്യേണ്ടിയോ? ബ്ലഡി ഹെൽപ്ലെസ് മാത്രമാണോ ഞാൻ? നിമ്മിയുടെ ഫാദർ? അന്ന് നിമ്മിയുടെ ഫോണിന്റെ മറുതലക്കൽ ഞാനായിരുന്നു. ഹലോ, ഹലോ മോളെ. ഹലോ, കേൾക്കുന്നുണ്ടോ? നീ പുറപ്പെട്ടായിരുന്നോ? ഹലോ ഹലോ നീ ഇപ്പൊ എവിടെയാ? ഹലോ വാട്ട് ഹാപ്പൻഡ്? ഹലോ ആരാ ഞങ്ങളെ അറ്റാക്ക് ചെയ്തു? ആരാ അവര്? ആരാന്ന് അറിയില്ല. മോളെ അയ്യോ നിനക്ക് എന്ത് പറ്റിയതാ? മോളെ ഹലോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നീ പോയി വണ്ടിയിലിരിക്ക. Thank you.
മോള്, ഈ മാസ്ക് കൊണ്ടുപോയിക്കോ. അളിയൻ, എന്താണ് എന്നാടാ? ഇത് കേരള ബോർഡർ, ഇവിടെ നിന്ന് 100 മീറ്റർ കടുവയും കറങ്ങുന്ന കാട്. ഇവളുടെ വേദനിപ്പിക്കുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. എന്നിട്ടും ശബ്ദം കൊണ്ട് കയ്യെത്തും ദൂരത്ത് അവൾ കരയുമ്പോൾ ഒരു കേൾവിക്കാരനാകാനെ എനിക്ക് കഴിഞ്ഞുള്ളൂ. മൂന്ന് തവണ ബ്രേവറിക്കുള്ള അവാർഡ് നേടിയ ഒരു സോൾജറായിരുന്നു ഞാൻ. അരയിൽ ഗണ്ണം തിരികെ നാട് കാക്കുന്ന മേജർ ഗൗരിദാസിന് പക്ഷെ സ്വന്തം മകളെ രക്ഷിക്കാനായില്ല. അവളുടെ അമ്മ മരിച്ചതിന് ശേഷം കുഞ്ഞുനാൾ മുതൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനായിരുന്നു. ആൽബിയെ പരിചയപ്പെടുമ്പോൾ എന്നെക്കാൾ ഇഷ്ടമായിരുന്നുള്ളൂ അവൾക്ക് തന്നെ. കാട്ടിലെ ചെന്നായ്ക്കൾക്ക് എൻ്റെ മകളെ മിച്ചം വെച്ചിട്ട് പോയതിൻ്റെ സുഹൃത്തുക്കളെ ദൈവം ചതിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വിറകെടുക്ക പോറ പൊമ്പളെങ്കിൽ ഇന്ന് പൊണ്ണെങ്കിൽ കൊണ്ടുവന്നാങ്ക. കൂടെ ഒരു സെൽഫോണും കൊടുത്താങ്ക. അതിലിരുന്ന് കടിച്ച നമ്പറിലാ ഫോൺ പണ്ണു. പൊണ്ണോട് അപ്പാതാ ഫോൺ എടുത്താങ്ക. വിവരം ഒന്നും സൊല്ലല്ല, എവ്ലോ സീക്രം വര മുടിയുമോ വര സൊന്നു. ഡോക്ടർ, പൊണ്ണോട് അപ്പ വന്നിരുക്ക്. മകളെ ഇവിടെ എത്തിക്കുമ്പോ കണ്ടീഷൻ കുറച്ച് മോശമായിരുന്നു. ഞാൻ പറയുന്ന കേൾക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. എന്റെ മകൾക്ക് ഇപ്പോ ജീവനുണ്ടോന്ന് മാത്രം പറഞ്ഞാൽ മതി. ലൈഫ് എന്നോട് രണ്ടു തവണ റിവഞ്ച് കാണിച്ചു. ഒരിക്കൽ യുദ്ധത്തില് മൈനിന്റെ രൂപത്തിൽ വന്ന് എന്നെ ഒരു ഒറ്റക്കാരനാക്കിക്കൊണ്ട്, പിന്നീട് നിന്റെ ഫ്രണ്ട്സിലൂടെ എന്റെ മകളെ. ഇതൊക്കെ ഒരിക്കലെങ്കിലും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? ക്ഷണിച്ചത് ഞാനായിരുന്നു. എന്റെ മകൾക്ക് സംഭവിച്ചത് പുറം ലോകം അറിയരുതെന്ന് ഞാൻ തീരുമാനിച്ചു. പോകാവുന്നിടത്തോളം ദൂരം ഞാൻ അവളെ കൊണ്ടുപോയി. എത്ര ദൂരം താണ്ടിയാലും എത്ര നേരം കൺമുന്നിൽ നിന്ന് മാഞ്ഞാലും എന്റെ നിമ്മി ഇനി ഒരിക്കലും പഴയ നിമ്മിക്കുട്ടി അവരെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആൽബിക്കറിയോ, അന്നങ്ങനെയൊക്കെ ഉണ്ടായ ശേഷം അവളൊരു മുറിയിൽ തന്നെയായിരുന്നു. 5 വർഷത്തോളം അവൾക്ക് കൂട്ടാ മുറിയായിരുന്നു. അവരാരെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കവരെ കൊല്ലണം. പിന്നീട് അവളുടെ ആ വാക്കുകളായിരുന്നു എന്റെ ലക്ഷ്യം. എന്റെ അന്വേഷണം തുടങ്ങിയത് അവളുടെ കോളേജിൽ നിന്നായിരുന്നു.
കോളേജിൽ നിമ്മി ചെലവിട്ട ഓരോ നിമിഷവും ഓരോ ദിവസം പോലെ ഞാൻ പഠിച്ചു. അവൾക്കൊപ്പം കളിച്ചിരിച്ച മുഖങ്ങൾക്കൊപ്പം ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. ഇരുട്ടിനും മുഖംമൂടിക്കുമിടയിൽ മറഞ്ഞ ആ മുഖങ്ങൾ തിരയാൻ എനിക്കുണ്ടായിരുന്ന ഏകാശ്രയം ദൈവം മുഴുമിപ്പിക്കാൻ വിട്ടുപോയ ഒരു പിടി വാക്കുകളായിരുന്നു. ഇത് കേരള ബോർഡർ. ഇവിടുന്ന് 100 മീറ്റർ പോയാൽ കാടാ. ഇവളുടെ നമ്മൾ ഇന്നലെ ഇന്ന് അങ്ങനെയാണ് ഈ കളി. ഒടുവിൽ തിരിച്ചറിഞ്ഞു ഞാൻ എഴുതി പൂർത്തിയാക്കിയത് വെറും വാക്കുകളല്ലെന്ന്. 23 വർഷക്കാലം ഞാൻ ഊട്ടി വളർത്തി വലുതാക്കിയ എന്റെ ചോരയുടെ നിറവും ഗന്ധവുമുള്ള ഒരുപിടി സത്യങ്ങളായിരുന്നു അത്. എന്റെ അന്വേഷണത്തിനൊപ്പം ആ രാത്രി നിമ്മിയുടെ സ്വബോധത്തിൽ നടന്ന കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞതും കൂടിയായപ്പോ കണക്കുകൾ വ്യക്തം. ഞാൻ കൂട്ടിയ കണക്കുകളിൽ തെളിഞ്ഞത് 3 മുഖങ്ങളായിരുന്നു. റോയ്, വസു, ജയശങ്കർ. അവിടെ നിന്ന് ഞങ്ങളൊരു തിരക്കഥ രചിക്കുകയായിരുന്നു. പകയുടെ തിരക്കഥ. അതിലെനിക്ക് കൂട്ടായി ആർമിയിലെ എന്റെ ബഡി ഗൗതവും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗെയിം ഒരു വേട്ടയായിരുന്നു. പക്ഷേ ഇവിടെ ഇരയും വേട്ടക്കാരനും ഒരാൾ തന്നെയായിരുന്നു. അന്ന് വീട്ടിൽ കൊണ്ടിട്ട ഫേക്ക് പത്രവും ആ ദിവസം ഹോട്ടലിന് മുന്നിൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലീസും കൂടി ആയപ്പോ ആൽബി അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എഴുതിയ തിരക്കഥയിലെ പുതിയ ആൽബിയെ മാറി. ദേർ ദ ഹണ്ട് ബിഗിൻസ്. ഹലോ, ഇനി ആ ഗണ്ണുമായി നീ ഹോട്ടൽ സൺറൈസ് നരിയിലെത്തുക. അവിടെ ഒരു ടെലക്സ് ബോക്സ് ഉണ്ട്, ഗണ്ണ അതിനു മുകളിൽ വെക്കുക. ഞങ്ങൾക്ക് 3 സെക്കൻഡ് മതിയായിരുന്നു. പക്ഷെ അവന്മാരിലേക്ക് സേഫ് ലാൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് നിന്നിൽ കൂടിയേ കഴിയുമായിരുന്നുള്ളൂ. ഒരു ചെസ് ഗെയിം പോലെയായിരുന്നു ഈ ഗെയിമും. പക്ഷേ ഞങ്ങൾക്ക് ചലിക്കാൻ 64 കളങ്ങളില്ല, 24 മണിക്കൂറുകൾ മാത്രം. ഇന്ന് നിയമത്തിന് മുന്നിൽ എല്ലാത്തിനും ഉത്തരവാദി റോയ് മാത്രമാണ്. ഇപ്പോൾ
തന്നെ ഇവിടെ എത്തിക്കുന്നതോടുകൂടി ഈ കഥയിൽ അവളുടെ റോള് കഴിഞ്ഞു. എല്ലാ ആൽബിയെ അറിയിക്കണമെന്നും ഇനി ഒരിക്കലും ആൽബിയുടെ മുന്നിൽ വരില്ല എന്നുള്ളതും അവളുടെ തീരുമാനമാണ്. പക്ഷേ ആൽബിയുമാനും ഇനി എന്തോ അവളുടെ കൂടെ ഉണ്ടാവും. ഇത്തരത്തിൽ എൻ്റെ മോളുടെ കൈവച്ചേർണമെന്നുള്ള എൻ്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇന്നെഞ്ചിലുണ്ടാവും അടുത്ത ജന്മത്തിലും. സോറി ആൽബി, സോറി ഫോർ എവരിതിങ്. ഒരു ഹണിമൂൺ ആണെന്നൊക്കെ പറയാം, അതെന്തിനാ അറിയുന്നേ? ചുമ്മാ കൊളവാക്കാനാ? ഇന്ന് നിയമത്തിന് മുന്നിൽ എല്ലാത്തിനും ഉത്തരവാദി റോയ് മാത്രമാണ്. എടാ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്റെ വക്കീല് ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നീ എന്റെ വീട്ടിൽ ചെന്ന് അലമാരിൽ നിന്ന് കുറച്ച് കാശ് എടുക്കണം. വക്കീലിന് കൊടുക്കാനാ? എനിക്ക് ജാമ്യം കിട്ടി, ഞാനിപ്പോ വീട്ടിലുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? നീ തുടങ്ങിക്കോ, രണ്ടെണ്ണം പിടിപ്പിക്കുമ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കോളാം. ഓക്കെ. ഒരാശംസ നേരാൻ തീയതിയോ വിലാസമോ എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സുകൊണ്ട് കുറിച്ചൊരു തീയതിയും വിലാസവുമുണ്ട്. എന്റെ മനസ്സിൽ ആ തീയതി ഇന്നാണ്. എന്റെ ആൽബി നിമ്മിയെ ആദ്യമായി കണ്ട ദിവസം. അളന്നു നോക്കിയാൽ ആൽബിയോടുള്ള സ്നേഹത്തിൽ വളരെ പിന്നില ഞാനെന്ന് എനിക്കറിയാം. ഒരിക്കൽ എനിക്കു വേണ്ടി ആൽബി മറന്ന ആ മുഖത്തിന് ഇന്ന സ്ഥാനം എന്റെ മനസ്സിലാണ്. ആ മുഖം എന്നേലും വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു സ്വന്തം ആൻ.